മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ഏഴ് ദിവസമായി റിയാദ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന് ഉത്തർപ്രദേശ് സ്വദേശിയെ നാട്ടിലെത്തിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് ഇയാളെ നാട്ടിലെത്തിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് യു പി സ്വദേശിയായ സുരേഷ് പാസ്വാൻ നാസ് എയർ വിമാനം വഴി നാട്ടിലേക്ക് പോകുന്നതിന് റിയാദ് വിമാനത്താവളത്തിൽ എത്തിയത് എന്നാൽ യാത്ര നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം പുറപ്പെടുന്ന ഗേറ്റിലേക്ക് സമയപ്രകാരം എത്തിച്ചേരാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇയാളുടെ യാത്ര മുടങ്ങുകയായിരുന്നു അതിനിടെ ഇയാളുടെ ലഗേജ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിരുന്നു ലഗേജ് എത്തിയിട്ടും സുരേഷിനെ കാണാനില്ലാത്തതിനാൽ ബന്ധുക്കൾ നാസ് എയർ അധികൃതരുമായി ബന്ധപ്പെട്ടു ഇദ്ദേഹത്തെ കാണാനായില്ല എന്നാണ് എയർലൈൻസ് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് അഞ്ചു ദിവസം പിന്നിട്ട ശേഷമാണ് സുരേഷിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് റിയാദ് വിമാനത്താവളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ സാമൂഹിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാടിനെ വിളിച്ച് സുരേഷിനെക്കുറിച്ചുള്ള വിവരം കൈമാറുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി മൊയ്ൻ അക്തറിനെ വിവരം അറിയിക്കുകയും എംബസിയുടെ നിർദ്ദേശപ്രകാരം വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു അഞ്ചു ദിവസമായി ഇയാൾ യാതൊരു ഭക്ഷണവും കഴിച്ചിരുന്നില്ല മാനസിക നില തകർന്ന് നിശബ്ദനായ അവസ്ഥയിലായിരുന്നു സുരേഷ് വിഷയത്തിൽ ഇടപെട്ട സാമൂഹിക പ്രവർത്തകർ ഇയാളുടെ മൊബൈൽ ഫോൺ വഴി ബന്ധുക്കളുടെ നമ്പർ ശേഖരിക്കുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു സുരേഷിൻ്റെ തിരോധാനത്തെ തുടർന്ന് ഏറെ ആശങ്കയിൽ കഴിയുകയായിരുന്നു കുടുംബം ഇതിനുശേഷം എത്രയും പെട്ടെന്ന് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഒടുവിൽ ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പതിനുള്ള നാസ് എയർ വിമാനത്തിൽ എടുത്ത് സുരേഷിനെ ഡൽഹിയിലേക്ക് അയക്കുകയായിരുന്നു പാലക്കാട് കൂട്ടായ്മ ഭാരവാഹികളായ കബീർ പട്ടാമ്പി റോഹ് പട്ടാമ്പി എന്നിവരും ഷിഹാബ് കൊട്ടുകാടിനൊപ്പം സഹായികളായി പ്രവർത്തിച്ചു ഇസ്മായിൽ പയ്യോളി ട്വൻ്റി റിയാദ്